സഹോദരന്മാരെ, വൈവാഹിക ജീവിതം, വിവാഹം എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരുമ്പോ അതിൽ നമ്മൾ ദൂർത്തു കാണിക്കരുത്, അതിൽ നമ്മൾ തമ്മാടിത്തരം കാണിക്കരുത്. കാരണം പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നല്ല വസ്ത്രമെടുത്ത് നമസ്കരിക്കണേ, നല്ല വസ്ത്രം ധരിക്കണേ. പരിശുദ്ധമായ ശരീഅത്ത് അതിന് തടസ്സമല്ല. ഒരാളുടെ യോഗ്യത അനുസരിച്ച്, അവന്റെ പൗരുഷത്വം അനുസരിച്ച്, അവന്റെ വ്യക്തിഗത അനുസരിച്ച് വില കൂടിയ വസ്ത്രം അവന് ധരിക്കാം, വില കൂടിയ ചെരുപ്പ് അവന് ധരിക്കാം. മാന്യമായ ഒരു വാഹനവും മാന്യമായ ഒരു വീടും അവന് നല്ലത് തന്നെയാണ്. അതിനൊന്നും ഇസ്ലാം ഒരു കുറ്റവും പറയുന്നില്ല. എന്റെ, ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങളൊരു 10-15 പേര് ഞങ്ങളോട്. എനിക്ക് 3 നില വീട് വേണം, 15 മുറി വേണം. ഞങ്ങൾ 10-15 കുടുംബക്കാരാണ്. അലഹംദുലില്ലാഹ്. അതിന് കുറ്റം പറയുന്നില്ല ഇസ്ലാം. ഞാൻ ഈ നാട്ടിലെ ഒരു പ്രമുഖനാണ്. ഞാൻ സ്ലിപ്പർ ഇട്ട് നടക്കുന്നാൽ ആളുകൾ അംഗീകരിക്കില്ല. സ്ലിപ്പർ ഇട്ട് നടക്കാന്ന് പറഞ്ഞാൽ 99 രൂപയുടെ സ്ലിപ്പർ ഇട്ടുണ്ട് പോയാലും, പല പ്രസിഡന്റ് സ്ലിപ്പർ ഇട്ടുണ്ട് പോയാലും, അപ്പൊ എന്താ വേണ്ടത്? ഒനിപ്പോ 1,500 രൂപ, 2,000 രൂപയുടെ ചെരുപ്പ് ഒന്ന് മാന്യത. പൈസയുണ്ട്, പണമുണ്ട്, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം? നല്ലൊരു വസ്ത്രം ധരിക്കുന്നതിന് എന്താ കുഴപ്പം? അവിടുന്ന് ഇവിടുന്ന് കീറിയ ലുങ്കി വാങ്ങിയിട്ട്, കള്ളിമുണ്ട് വാങ്ങിയിട്ട്, അത് അവിടെ ഒരു ഭാഗം വെച്ച്, ഇവിടെ ഒരു ഭാഗം പണ്ട് സഹാബാക്കളെ കണ്ടം തുണി വെച്ച് വെച്ച് പാവപ്പെട്ട ഒരു സുഹൃത്ത്, അവർക്ക് സാമ്പത്തികമായി കഴിവില്ലായിരുന്നു, അതിന്റെ പേരിൽ അവരങ്ങനെ ചെയ്തത്. ഇന്ന് നമ്മൾ കണ്ടം തുണി വെക്കുന്ന സ്റ്റൈലായി മാറി. കോളർ അവിടെ ഒന്ന്, ഇവിടെ കൈക്കോറൊരു കളർ, ഇവിടെ ഒരു കളർ, ഈ രണ്ട് സൈഡിൽ ഒരു കളർ. ഇത് അഹങ്കാരം, തെമ്മാടിത്ത ഇബ്ലീസിന്റെ പണി. ഇത് സൗന്ദര്യമല്ല, ഇത് ഇത് സൗന്ദര്യമല്ല, ഇത് ഇതെവിടെ സൗന്ദര്യം? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യേണ്ടവനല്ലേ സത്യവിശ്വാസിയെ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് നീ വരുമ്പോ ശുഭവസ്ത്രധാരിയായി വരേണമേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ കഴിക്കണേ, നീ ഭക്ഷിക്കണേ, നീ ദാനധർമ്മം ചെയ്യണേ, സദഖകൾ ചെയ്യണേ, ഭയം ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വൽബസു, നീ ധരിക്കണേ, വസ്ത്രം ധരിക്കണേ, പക്ഷേ ഫീ ഗൈരി ഇസ്റാഫി വലാ മഖീല, ദുർവ്യയമായി, അനാവശ്യമായി, അഹങ്കാരത്തിന്റെ വസ്ത്രമോ, ആർഭാടത്തിന്റെ വസ്ത്രമോ, ജനങ്ങളെ കൊണ്ട് മോശം പറയിക്കുന്ന വസ്ത്രമോ, ആർഭാടത്തിന്റെ അധികമായ പണം ചെലവ് ചെയ്തുകൊണ്ടുള്ള വസ്ത്രമോ ആകരുത് എന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. തിന്നോ തിന്നോ, നല്ല വസ്ത്രം ധരിച്ചോ, അല്ലാഹു തആല പറഞ്ഞു തിന്നോ, നല്ല പോലെ തിന്നോ. പക്ഷെ തിന്നാണ്, തിന്നണം, നിന്റെ പ്ലേറ്റിൽ വരുന്നു തിന്നണം. അത് ചവിട്ടി തേക്കാൻ പാടില്ല, ബക്കറ്റിൽ കൊണ്ട് തള്ളാൻ പാടില്ല, കുപ്പയിൽ കൊണ്ടെറിയാൻ പാടില്ല. തിന്നോ, കുലോ വശ്രബോ. എന്റെ പൊന്നുമ്മമാരെ, പൊന്നു പെങ്ങന്മാരെ, എത്രയെത്ര നിക്കാഹുകളിലാണ്, എത്രയെത്ര വിവാഹ സൽക്കാരങ്ങളിലാണ് പങ്കെടുക്കുക? നിങ്ങളുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടിടുമ്പോ നിങ്ങൾ പറയണേ നിർത്തണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ എടുത്ത് കഴിക്കണേ, ആ പാത്രം തുടച്ചു വൃത്തിയാക്കണേ, വിരലുകൾ നിങ്ങൾ ഉറിഞ്ചണേ. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പകുതി കുടിച്ചിട്ട് പകുതി നിങ്ങൾ വലിച്ചെറിയരുത്. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് പകുതി കുടിക്കുന്നു, പകുതി വലിച്ചെറിയുന്നു. ചില്ലി ചിക്കൻ കൊണ്ടുവെക്കുന്നു, 2 പീസ് എടുക്കുന്നു, ബാക്കി വലിച്ചെറിയുന്നു. അൽഫാം കൊണ്ടുവെക്കുന്നു, നിങ്ങളുടെ മുന്നിലേക്ക് അൽഫാം ഒരു കോഴിയുടെ ലെഗ് പീസ് കൊണ്ടുവെക്കുന്നു, ആ ലെഗ് പീസ് എടുത്ത് ഒരു കടികടിക്കുന്നു, വലിച്ച് നിങ്ങൾ എറിയുകയാണ്. മട്ടൻ ചാപ്സ് കൊണ്ടുവെക്കുന്നു, 2 പീസ് തിന്നുന്നു, ബാക്കി നിങ്ങൾ എടുത്ത് കളയുകയാ. നിങ്ങൾ കഴിക്കുന്നത് മറ്റാരും പിന്നീട് കഴിക്കുകയില്ല. വെയിറ്റർ വരുന്നു, അതെല്ലാം വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുകയാ. ആരാണോ ആ തീൻമേശയിൽ ഇരുന്ന് കഴിച്ചത്, മലക്കുകൾ രേഖപ്പെടുത്തുകയാണ്, പെങ്ങളെ നീ കഴിച്ച ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നാളെ മൈസറിന്റെ മൈതാനിയിൽ വന്ന് നിന്നിട്ട് വിളിച്ചു പറയുകയാണല്ലാ.
പാവപ്പെട്ട എത്രയോ പേരാണ് നിന്റെ ദാസന്മാരെ പട്ടിണി കിടക്കുന്നത്. സൊമാലിയയിലെ പാവപ്പെട്ടവരാണ്, അവർ പന്നിമാംസം കിട്ടുമെങ്കിൽ അത് തിന്നാനും തയ്യാറെടുത്ത് കിടക്കുന്നവരാണ്. സുഖലോലുപതയുടെ മടിത്തട്ടില് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരികളെ, നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ സമുദായത്തിലെ പെട്ടവരാണ്. എത്രയോ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട കറുത്ത വർഗക്കാരായ സൊമാലിയ മക്കളെ, എത്തിയോപ്യ മക്കളെ, ഹബിഷയുടെ മക്കളുണ്ടല്ലോ, തിന്നാന് വഴിയില്ല, കുടിക്കാന് വഴിയില്ല, പന്നി ചത്തു കിടന്നാലും പോയെടുത്ത് തിന്നുകയാണ്, പട്ടി ചത്തു കിടന്നാലും പോയെടുത്ത് തിന്നുകയാണ്, സ്വന്തം മക്കളെ കടിച്ചു കയറി തിന്നുകയാ, തന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കപ്പെടുന്ന മലമൂത്രമുണ്ടല്ലോ, വിസർജിക്കപ്പെടുന്ന മലമൂത്രമുണ്ടല്ലോ, തന്റെ മാലിന്യമായ ആ കാഷ്ടവും മൂത്രവും സ്വന്തമായി കുടിക്കാൻ തയ്യാറാവുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം എത്തിയപ്പോ സൗദി പണ്ഡിതന്മാരോട് വിളിച്ചു ചോദിക്കുകയാണ്, അല്ലയോ ഉസ്താദുമാരെ, സഹർ കഴിക്കുക എന്ന് പറയുന്നത് സുന്നത്തല്ലയോ? 3 മണിക്ക് മിഷ്ടാന ഭോജനം കഴിക്കുന്ന, 3 മണിക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, എന്റെ കുടുംബക്കാരാ, ഈ അബൂബക്കറടക്കം നല്ല നല്ല ഭക്ഷണങ്ങളല്ലേ കഴിക്കുന്നത്? നമ്മുടെ സമുദായത്തിലെപ്പെട്ടവർ നമ്മൾ എടുക്കുന്ന അതേ നോമ്പ് തന്നെ, നമ്മൾ നമസ്കരിക്കുന്ന അതേ നമസ്കാരം തന്നെ, നമ്മൾ ഓതുന്ന അതേ ഖുർആൻ പാരായണം നടത്തുന്ന നമ്മുടെ മക്കളാ സൊമാലിയയിലെ പാവപ്പെട്ട മക്കള്. അവര് ചോദിക്കുകയാണ് സൗദി പണ്ഡിതന്മാരോട്, രാവിലെ അത്താഴം കഴിക്കല് മുത്താഴം കഴിക്കല് സുന്നത്തല്ലയോ? അത് അല്ലാഹു റസൂലിന്റെ സുന്നത്താണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, പക്ഷേ ഞങ്ങൾക്കത് സുന്നത്ത് ഹയാത്താക്കാനുള്ള സാമ്പത്തികമായ ഒന്നുമില്ല, അതിനുള്ള ഭക്ഷണമില്ല, ഒരു നേരത്തിന്റെ വഴിയില്ല, ഒരു തുള്ളി വെള്ളം പോലുമില്ല. ആ സുന്നത്ത് ഞങ്ങൾക്ക് ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ നോമ്പെടുത്താൽ ആ നോമ്പ് അനുവാദമാകുമോ? മാന്മാരെ കേട്ട മാത്രയിൽ സൗദി പണ്ഡിതന്മാര് പൊട്ടി പൊട്ടി കരഞ്ഞുപോയി, പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. പഴയ 500 പഴയ 1000 ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കും, പഴയ 500 പഴയ 1000 ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. എല്ലാവരും ഒന്ന് കാര്യമായിട്ട് സഹായിക്കും. സഹോദരൻ എന്താ ഈ വാതൊന്നും അല്ല വിഷയം, വിവാഹം തൂർത്തുമില്ല, വിവാഹം തൂർത്തൊക്കെ അവിടെ ഇരിക്കും. ഫുലൂസ് കിട്ടിയാൽ എല്ലാം റെഡിയാണ്. ഈ വക്കറ്റ് വീട് എടുക്കുന്ന കൂട്ടത്തിൽ അവരോട് ചെറിയ ഒരു സദഖ കൂടെ ഒന്ന് ചോദിക്കണം എന്നവർ പറഞ്ഞതിന്റെ പേരിൽ കുറച്ചൊന്ന് ചോദിക്കാം. ഇപ്പൊ നമ്മുടെ പുതിയ നോട്ട് വയലറ്റ് നോട്ടല്ലേ, ഒരു വയലറ്റ് 2000 രൂപ, 2000 രൂപ ഇൻഷാല്ലാ ഒന്ന് വാഗ്ദാനം ചെയ്ത് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒന്ന് സഹായിച്ച് വിജയിപ്പിച്ചാൽ അൽഹംദുലില്ലാ വലിയ ഉപകാരമായിരിക്കും എന്ന് ഇതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞത് കൊണ്ട് ബക്കറ്റ് വിരിവ് തുടങ്ങുന്ന സമയത്ത് ജീവവാദ പറഞ്ഞാൽ അത് അങ്ങോട്ട് കയറൂലല്ലോ തലയിലേക്ക്, അതങ്ങനെ കയറൂല. അപ്പൊ അതുകൊണ്ട് പിരിവും പ്രസംഗവും എല്ലാം കൂടെ എവിടെ നിന്നാലും പിരിവില്ലാത്ത പരിപാടിയില്ല. ₹2000 അപ്പൊ പുതിയ നോട്ട് ഒന്ന് കൈവെക്കപ്പാ ഇൻഷാല്ലാ, പെട്ടെന്ന് ഒരു 10-15 പേര് ഒന്ന് കൈവെക്കാം, നമുക്ക് അടുത്ത ബാക്കി വിഷയം കുറിച്ച് പറയാം. എനിക്ക് ഈ ബക്കറ്റ് കാണാൻ വല്ലാത്ത അലർജിയാണ്. സംഭവം സോമാലിയക്കാരുടെ കാര്യം പറഞ്ഞ പോലെ ആരെങ്കിലും സോമാലിയ കൊണ്ട് സഹായിക്കുന്നുണ്ടോ ചോദിച്ച പോലെ വന്ന ഫോഴ്സ് അങ്ങനെ അങ്ങോട്ട് പോകും, ഉള്ള ശഹവത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ആയത്. അൽഹംദുലില്ലാഹ് ഖൈർ, അല്ലാഹു കബൂലാക്കട്ടെ. കുറച്ച് എന്തെല്ലാം എല്ലാ കാര്യങ്ങളോടും 3 സലാത്തുൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് നമ്മുടെ ഈ സലാത്ത് ഹബീബായ തങ്ങളുടെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരുമാറാകട്ടെ. നല്ലത് പറയുന്ന സ്വാലിഹീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഇസ്റാഫ് അള്ളാഹു അത് പരിഹരിക്കുമാറാകട്ടെ. ഇസ്റാഫ് ഇനിയിപ്പോ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇനി പറയാനുണ്ട്. ഇസ്റാഫുകാർ ആരുടെ കൂട്ടത്തിൽ പെടും? ദുർവ്യയം ചെയ്യുന്നവർ, ദൂർത്തടിക്കുന്നവർ ആരുടെ കൂട്ടത്തിൽ പെടും? അടുത്ത അതീതായത് വരാൻ പോവാ. 2000 rupees വെച്ചൊന്ന് പറ ഒന്ന് കൈവക്ക് പറയണം. അത് പറഞ്ഞല്ലോ, ഒരു 10-15 പറയുമ്പോൾ ഒരു മനസമാധാനം ആവും. 2000 rupees മിസ്സിയും പറഞ്ഞാൽ അൽഹംദുലില്ലാ പറയാം. കുറച്ചുകൂടെ ഞാൻ എന്തായാലും അത് നടക്കണം, ഇത് നടക്കണം. 10 minutes ചോദിച്ചാൽ മതി. 10 minutes കൊണ്ട് അത് നടക്കണം. പിന്നെ ബാക്കി കുറച്ചുകൂടെ പറയണം. ഒരുപാട് പറയാനുണ്ട് വിഷയം. എവിടെ തീരാനാണ് വിഷയം? ഇല്ല നിങ്ങൾ തുടങ്ങി തുടങ്ങി ബർക്കത്തായിട്ട് പ്രസിഡന്റ് അൽഹംദുലില്ലാ. പെട്ടെന്ന് പറഞ്ഞാൽ അടുത്ത വിഷയം നടക്കും, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടി വരും. അടുത്ത വിഷയം മാറ്റി വേറെ ഹദീസ് എല്ലാം കൊണ്ടുവന്ന് ഫുലൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ നടത്തേണ്ടി വരും. ഇപ്പോഴത്തെ സാമ്പത്തിക ക്രൈസിസിനെ കുറിച്ച് ഹദീസ് ഉണ്ട്. ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതിന്റെ ഹദീസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഉത്തരം അതിന് ഹദീസ് ഉണ്ട്. ആയത്തുണ്ട്. ഇല്ല, ഹദീസ് ആയത്തില്ലാത്ത കളി വല്ല ഉണ്ടോ സംഭവം? അപ്പോഴെ നമുക്ക് പറയാവുന്ന ഓഫിക അതിലില്ല. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് കൂടെ ചർച്ച ചെയ്യാം. സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, നോട്ട് മാറ്റം. എന്തുകൊണ്ട് നോട്ട് മാറ്റം? ആരാ തുടങ്ങ? ബിസ്മില്ലാഹ് പറഞ്ഞു. 2000 rupees അൽഹംദുലില്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ കുറച്ചുകൂടെ പറഞ്ഞുതരാം. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ കുറച്ചുകൂടെ അള്ളാഹു എവിടെ സഹായിക്കണം. ഇവിടെ അള്ളാഹുവെ പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അള്ളാഹു, ദീർഘായുസ് കൊടുക്കണേ റബ്ബെ, സാലിഹായ ഭാര്യയെ കൊടുക്കണേ, സാലിഹത്തായ മക്കളെ കൊടുക്കണേ അള്ളാഹു.